ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇന്ന് രാവിലെ സംഭവിച്ച കാര്യം നിങ്ങൾക്കറിയാം. മുളന്തുരുത്തി പള്ളി എറണാകുളം ജില്ലാ ഭരണകൂടം ഏറ്റെടുത്തു. പ്രതിഷേധവുമായി പള്ളിയിൽ തമ്പടിച്ച വിശ്വാസികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇന്ന് പുലർച്ചെയാണ് പള്ളി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചത്. ഹൈക്കോടതി അന്ത്യശാസനത്തെ തുടർന്നാണ് ബലപ്രയോഗത്തിലൂടെ പള്ളി ഏറ്റെടുത്തത്. സ്ത്രീകളടക്കം നൂറുകണക്കിന് യാക്കോബായ വിശ്വാസികളാണ് പ്രതിഷേധവുമായി പള്ളിയിൽ സംഘടിച്ചത്. വിശദാംശങ്ങളുമായി സജു ദേവസ്യ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. സജു, ഇന്ന് രാവിലെ എത്ര മണിക്കായിരുന്നു പള്ളിയിൽ പോലീസ് കടന്നത്? ജില്ലാ ഭരണകൂടത്തിന്റെ ഹൈക്കോടതി ഒരു അന്ത്യശാസനം ഉണ്ടായിരുന്നു പള്ളി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച്. യാക്കോബായ സമൂഹത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ അവിടെ തടിച്ചുകൂടിയിരുന്നു. ഇന്നലെ മുതൽ തന്നെ അവരവിടെ തടിച്ചുകൂടിയിരുന്നു എന്നാണല്ലോ വാർത്തകൾ വരുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ. എസ് കെ എൻ, ഹൈക്കോടതിയുടെയും അന്ത്യശാസനം ഉണ്ടായിരുന്നു മുളന്തുരുത്തി പള്ളി ഏറ്റെടുക്കണമെന്ന കാര്യത്തിൽ ജില്ലാ ഭരണകൂടത്തിന്. ഇന്നാണ് ആ കാലാവധി പൂർത്തിയാക്കുന്നത്. പള്ളി ഏറ്റെടുത്തുള്ള റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ ജില്ലാ ഭരണകൂടം സമർപ്പിക്കുകയും വേണം. പുലർച്ചെ 4 മണിയോടുകൂടിയും പോലീസ് ഫോഴ്സിനെ ഇങ്ങോട്ടേക്കും വിന്യസിക്കുകയും ഇവിടെയും കഴിഞ്ഞ ദിവസം മുതൽ ഇന്ന് കാലാവധി പൂർത്തിയാക്കുന്നതിൽ യാക്കോബായ വിഭാഗം വിശ്വാസികൾ സഭയുടെ മെത്രാപ്പോലിത്തൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയോസിൻ്റെയും വക്താവ് കുര്യാക്കോസ് മാർ തെയോഫിലോസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിച്ചിരുന്നു. പുലർച്ചെ 4 മണിയോടുകൂടി പോലീസ് സംഘം ഇങ്ങോട്ടേക്ക് എത്തുന്നു. പള്ളിക്ക് ഉള്ളിൽ നമുക്ക് കാണാം, ഇവിടെ ഇപ്പോൾ ഇത് പൂർണ്ണമായും പോലീസ് ഏറ്റെടുത്ത് പോലീസിൻ്റെ പരിപൂർണമായ നിയന്ത്രണത്തിലുണ്ട്. ഇവിടെ ഒരു ഗേറ്റ് സ്ഥാപിച്ചിരുന്നു, അത് പൂർണ്ണമായും അറുത്ത് അകത്ത് കടന്നു. വിധി നടത്തിപ്പുമായി സഹകരിക്കണം എന്നൊരു നിലപാട് പോലീസ് മുന്നോട്ട് വെച്ചെങ്കിലും പ്രതിഷേധവുമായി വിശ്വാസികൾ ഇവിടെ തുടരുകയും ചെയ്തു. പിന്നീട് ഈ ഗേറ്റ് മുറിച്ച് തകർത്ത് ഈ ഭാഗം തകർത്ത് അകത്ത് കടന്ന് പൂർണ്ണമായും വിശ്വാസികളെ കസ്റ്റഡിയിലെടുത്ത് വിവിധയിടങ്ങളിലേക്ക് ഇതിനകം നീക്കം ചെയ്തിട്ടുണ്ട്. മെത്രാപ്പൊലിത്തമാരും വൈദികരും വിശ്വാസികളും ഉൾപ്പെടെയുള്ള സംഘത്തെ പൂർണ്ണമായും ഇവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് എന്നതാണ് പ്രധാനം. പള്ളിയുടെ നിയന്ത്രണം പരിപൂർണമായും ജില്ലാ ഭരണകൂടം ഏറ്റെടുത്തു. സബ് കളക്ടർ സ്നേഹിൽ കുമാർ, റൂറൽ എസ് പി കെ കാർത്തിക്കിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ജില്ലാ ഭരണകൂടത്തെ പ്രതിനിധീകരിച്ച് സബ് കളക്ടർ സ്നേഹിൽ കുമാറാണ് ഈ വിധി നടത്തിപ്പിന് വേണ്ടി എത്തിയത്. ആലുവ റൂറൽ എസ് പി കെ കാർത്തിക്കിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് വിധി നടത്തിപ്പിന് വേണ്ടി പൂർണ്ണമായും എത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ യാക്കോബായ വിഭാഗം വിശ്വാസികൾ ഇവിടെ നൂറുകണക്കിന് വിശ്വാസികൾ തമ്പടിച്ചിരുന്നു. ഈ പള്ളി എന്നത് യാക്കോബായ വിഭാഗത്തിൻ്റെ നിയന്ത്രണത്തിൽ നാളുകളായി ഉള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ സുപ്രീംകോടതി വിധി 2017 ജൂലൈ 3 നിർണായക സുപ്രീംകോടതി വിധിയാണ് മലങ്കരയിലെ പള്ളികളെല്ലാം 1934 സഭാഭരണഘടന പ്രകാരം ഭരിക്കപ്പെടണമെന്നുള്ളത്. അതിന് പിന്നാലെ ഓർത്തഡോക്സ് വിഭാഗം വിവിധങ്ങളായിട്ടുള്ള ഹർജികൾ ഹൈക്കോടതികളിലും കീഴ്ക്കോടതികളിലും നൽകുകയും വിധി നടത്തിപ്പ് വാങ്ങിക്കുകയുമാണ് ചെയ്തത്. പിറവം പള്ളി ഉൾപ്പെടെ 30-ലധികം പള്ളികളിൽ ഇതിനകം തന്നെ വിധി നടത്തിപ്പ് പൂർണ്ണമാണ്. അതേസമയം ഈ പള്ളി ഏറ്റെടുക്കാനായി പോലീസ് വന്നപ്പോ എന്തെങ്കിലും റെസിസ്റ്റൻസ് കാര്യമായിട്ട് യാക്കോബായ വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായോ? എസ് കെ എൻ, വലിയൊരു പ്രതിഷേധം അവർ നടത്തിയിരുന്നു. പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അധികം സമയം എടുക്കാതെ തന്നെ അവരെ പരിപൂർണമായും ഇവിടെ നിന്ന് നീക്കം ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം അവർ വലിയ പ്രതിഷേധം ഉയർത്തി മുദ്രാവാക്യം വിളികളും പ്രതിഷേധവും ഒക്കെയായി പോലീസിൻ്റെയും ഈ അറസ്റ്റും കസ്റ്റഡിയെടുപ്പുകളും ഒക്കെ തടയുന്നതിന് വേണ്ടിയുള്ള ശ്രമമൊക്കെ നടത്തി. പക്ഷേ പുലർച്ചെയോടുകൂടിയാണ് പോലീസ് എത്തിയത്. വിശ്വാസികൾ ഇവിടെ തുടർന്നിരുന്ന ആളുകളാണ്. കാരണം ഒരുപക്ഷെ ഈ വിധി നടത്തിപ്പം കുറച്ചുകൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതായത് ഏതാണ്ട് ഉച്ചയോടുകൂടി ഉണ്ടാവുകയുള്ളൂ എന്നൊരു കണക്കുകൂട്ടലായിരുന്നു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവർ ആസൂത്രണം ചെയ്തിരുന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്കും അവർക്ക് കടക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടി വേഗത്തിൽ നടത്തിപ്പിന് സാധ്യമായിട്ടുണ്ട്. പക്ഷേ യാക്കോബായ വിഭാഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്നത് പോലീസിൽ പുലർച്ചെ എത്തി പ്രായമായ സ്ത്രീകളെയും കുട്ടികളെയും അതുപോലെ തന്നെ സഭയുടെ നേതൃപദവിയിലിരിക്കുന്ന മെത്രാപ്പൊലിത്തമാരെയും ഒക്കെ മർദ്ദിക്കുകയും അവർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. കുറെ കൂടിയും ഇക്കാര്യത്തിൽ ചർച്ചകളിലൂടെ സമവായത്തിലൂടെയൊക്കെ വിധി നടത്തിപ്പിലേക്ക് പോകാമായിരുന്നു. ഒപ്പം ഇന്ന് ഈ കേസ് കോടതി പരിഗണിക്കുന്നുണ്ട്. ആ സമയം വരെയെങ്കിലും കാത്തിരിക്കാമായിരുന്നു. ഇങ്ങനെ പുലർച്ചെയോടുകൂടി തന്നെ എത്തി പള്ളിയിൽ ഇന്നലെ മുതൽ പ്രാർത്ഥനാജ്ഞയുമായി തമ്പടിച്ചിരുന്ന ആളുകളാണ് യാക്കോബായ വിഭാഗം വിശ്വാസികൾ. ഇന്നലെ തമ്പടിച്ചിരുന്ന ആളുകളാണ് അവർ. അങ്ങനെ കുറച്ചധികം ദിവസങ്ങളായി ഈ വിധി നടത്തിപ്പ് ഉണ്ടാകാനുള്ളൊരു സാധ്യത അവരുടെ മുൻപിലുള്ളതുകൊണ്ട് തന്നെ, കാരണം നിയമപരമായ വഴിയൊന്നും
യാക്കോബായ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പതിറ്റാണ്ടുകളായി, ദീർഘകാലങ്ങളായി, അതായത് ഈ യാക്കോബായ വിഭാഗം, ഈ വിഭജനമൊക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിനൊക്കെ മുൻപ് തന്നെ പരിപൂർണമായും യാക്കോബായ വിഭാഗത്തിൻ്റെ നിയന്ത്രണത്തിന് കീഴിലുണ്ടായിരുന്നതാണ്. അവർക്ക് ഒരു വൈകാരിക അടുപ്പം കൂടി ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അവരുടെ ഒരു പുരാതന ദേവാലയമാണ്. ഒപ്പം അവർക്കാണ് ഈ പള്ളിയിലെ വിശ്വാസികൾ, സിംഹഭൂരിപക്ഷം വിശ്വാസികളും അവരുടെ ഭാഗത്താണ്. ഓർത്തഡോക്സ് വിഭാഗം നേരെ എതിർഭാഗത്ത് കാണുന്ന ഒരു പള്ളിയുണ്ട്. നമുക്ക് അത് അവിടെയായിരുന്നു ഓർത്തഡോക്സ് വിഭാഗം ഇക്കാലം അത്രയും പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ സുപ്രീം കോടതി വിധിയും അതിന് പിന്നാലെ വന്ന വിധികളെല്ലാം യാക്കോബായ വിഭാഗത്തിന് പൂർണ്ണമായ തിരിച്ചടിയുണ്ടായി. ഭരണ നിയന്ത്രണം ആര് കൈയാളണം എന്ന കാര്യത്തിലാണ് കോടതി വിധി പൂർണ്ണമായും ഉള്ളത്. നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ കെ കാർത്തിക്കും, അതായത് ആലുവ റൂറൽ എസ് പി കെ കാർത്തിക്കും സബ് കളക്ടർ സ്നേഹിൽ കുമാറും ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും ഇവിടെയുണ്ട്. അവരാണ് ഈ വിധി നടത്തിപ്പിനുള്ള ചുമതല പൂർണ്ണമായും നിർവഹിച്ചത്. തിരിച്ച് വീണ്ടും വിവരങ്ങളിലേക്ക് കൂടി വരികയാണെങ്കിൽ ഈ വിധി നടത്തിപ്പ് എന്നത്, അതായത് സുപ്രീം കോടതി വിധിയോടുകൂടിയാണ്, 2017 വിധിയോടുകൂടിയാണ് പൂർണ്ണമായ തിരിച്ചടിയും യാക്കോബായ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. പിന്നീട് അങ്ങോട്ടേക്ക് ഏതാണ്ട് നിരവധി പള്ളികളിൽ വിധി നടത്തിപ്പ് വേണം. കാരണം 1934 സഭാഭരണഘടന പ്രകാരം മലങ്കരയിലെ പള്ളികൾ ഭരിക്കപ്പെടണമെന്നാണ്. അങ്ങനെ വരുമ്പോൾ യാക്കോബായ സഭയുടെ കൈവശമുണ്ടായിരുന്ന പല പള്ളികളിലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. കുറേയധികം പള്ളികളിൽ, പിറവംപള്ളി ഉൾപ്പെടെ, തൊട്ടടുത്തുള്ള പിറവംപള്ളി ഉൾപ്പെടെയുള്ള പള്ളികളിൽ വിധി നടത്തിപ്പ് ഇതിനകം തന്നെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം അവശേഷിച്ചിരുന്ന പള്ളികളാണ് ഇവയെല്ലാം. ഇവയിൽ പിന്നീട് ഓർത്തഡോക്സ് വിഭാഗം കേസുമായി മുന്നോട്ട് പോവുകയും അവകാശവാദം ഉന്നയിക്കുകയും പ്രത്യേകം പ്രത്യേകം കേസുകൾ നൽകുകയും അതിലൊക്കെയും അവർക്ക് അനുകൂലമായി വിധി വരികയും ചെയ്തു. പക്ഷേ ഇവിടെ തന്നെ മുൻപും പോലീസ് ശ്രമം നടത്തിയിട്ടുള്ളതാണ്. ഇതിൽ സർക്കാർ സാവകാശം പോലും തേടി. പക്ഷേ ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയിൽ ഉണ്ടായ നാടകീയമായ സംഭവവികാസങ്ങൾ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ, പോലീസിന് കഴിയുന്നില്ലെങ്കിൽ കേന്ദ്രസേനയുടെ സഹായം തേടും. അതിന് കേന്ദ്ര സർക്കാരിന്റെ അഭിപ്രായം ഹൈക്കോടതി ആരായുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. ഇപ്പോൾ അവിടുത്തെ അവസ്ഥ തീർത്തും സമാധാനപരമാണോ? സംഘർഷത്തിനൊക്കെ അയവ് വന്നിട്ടുണ്ടോ? എന്താണ് അവസ്ഥ? എസ് കെ, ഇവിടെ പ്രതിഷേധവുമായി നിലയുറപ്പിച്ചിരുന്ന മുഴുവൻ യാക്കോബായ വിഭാഗം വിശ്വാസികളെയും മെത്രാന്മാരെയും വൈദികരെയും ഇവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. ഒരു പ്രതിഷേധവും നിലവിൽ ഇവിടെയില്ല. പരിപൂർണമായും പോലീസ് ബന്ദോബസ്തിലാണ് പള്ളി. ഇവിടെ ഏതെങ്കിലും തരത്തിലൊരു സംഘർഷ സാഹചര്യം നിലവിൽ നിലനിൽക്കുന്നില്ല. പൂർണ്ണമായ നിയന്ത്രണം പോലീസ് ഏറ്റെടുത്തു കഴിഞ്ഞു. പ്രതിഷേധക്കാരെ എല്ലാം വിവിധയിടങ്ങളിലേക്ക് ഇതിനകം തന്നെ കസ്റ്റഡിയിലെടുത്ത് നീക്കം ചെയ്തിട്ടുണ്ട്. സഭയുടെ മെത്രാപോലിത്തൻ ട്രസ്റ്റി ഉൾപ്പെടെയുള്ള, ജോസഫ് മാർ ഗ്രിഗോറിയോസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവരെയും ഇവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രതിഷേധവുമായി ആരും ഇപ്പോഴില്ല. പരിപൂർണ്ണ വിശ്വാസികൾ അവരുടെ മറ്റു ചില കോമ്പൗണ്ടുകളിൽ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവർ ഇപ്പോൾ പ്രതിഷേധിക്കുന്നില്ല. പൂർണ്ണമായും പള്ളി ജില്ലാ ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലായിട്ടുണ്ട്. എസ് കെ.